പശ്ചിമ യുപിയിൽ ജനങ്ങൾ മറന്നിരിക്കുന്ന മുസാഫർ നഗറിനെ ഓർമ്മിപ്പിക്കുക, ഏതോ പഴയ കലാപങ്ങളെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ കലാപങ്ങളും സങ്കടങ്ങളും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതുപോലെ യോഗി ഇലക്ഷന്റെ ഫ്രം ദ ഫസ്റ്റ് ഫേസ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത് തന്നെ ഞാൻ ചോദിച്ചത്. ഞാൻ സർദാർ ഭഗത് സിംഗിൻ്റെ തൂക്കിലേറ്റിയത് ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. ചരിത്രം ഓർമ്മിക്കപ്പെടാനും കൂടി ഉള്ളതാണ്. ഒരു ചരിത്രം, ഒരു തീരുമാനം തെറ്റിപ്പോയാൽ മറ്റൊരു തെറ്റായ ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ തെറ്റായ തീരുമാനം ഉണ്ടാകരുത് എന്ന് പറയാനുള്ള ബാധ്യത ഓരോ രാഷ്ട്രീയ നേതാവിനും ഉണ്ട്. അതുകൊണ്ട് ചരിത്രം ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചാൽ ഉടനെ അതൊരു വർഗീയ പോളർ. എന്തായാലും യു പി ഇനി കേരളത്തിലെ പോലെ ആവില്ല അല്ലേ? യു പി കേരളത്തെ പോലെ ആകില്ല, കാരണം യു പിയിൽ നല്ല ഭരണമുണ്ട്. യു പി കേരളത്തെ പോലെ ആകാൻ എങ്ങനെയാ? യു പിയിൽ അമ്മയുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ പറയട്ടെ, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങൾ ചെല്ലല്ല അഭിലേഷ്, അത് ശരിയല്ല. നിങ്ങളൊരു നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് യു പി കേരളത്തെ പോലെ ആകണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെടണം, അത് ഉത്തർപ്രദേശിൽ ഉണ്ടാവില്ലല്ലോ. ആഹാരത്തിന് വേണ്ടി അരിയെടുത്തു എന്ന് പറഞ്ഞൊരാൾ ഒരു പട്ടികജാതി പട്ടികവർഗക്കാരൻ ആദിവാസി തല്ലിക്കൊല്ലപ്പെടണം, അത് ഉണ്ടാകില്ലല്ലോ. രണ്ടു വയസ്സുള്ള കുട്ടി മുത്തശ്ശിയുടെ കാമുകൻ രണ്ടു വയസ്സുള്ള പേരക്കുട്ടിയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണം, മയക്കുമരുന്ന് കേസിൽ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പിടിക്കപ്പെടണം, ഇതൊന്നും യു പിയിൽ ഇല്ല സർ. അതുകൊണ്ട് കേരളം പോലെ യു പി ആകില്ല സർ. അതിപ്പോ എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം മുഴുവൻ പോകും, എത്തൂല. ഇലക്ഷൻ ഡേയിൽ ഒരു തർക്കം നടത്തുന്നതിൽ നിങ്ങൾക്ക് പോണോ? എം എൽ എമാരുടെ കേരളത്തിലെയാണ് രാജിവെക്കേണ്ടി വന്നത്, അദ്ദേഹം ജയിലിൽ കടന്നതൊക്കെ ഉള്ള നമുക്കറിയാം. നമ്മളിപ്പോ അത്തരം കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറയാൻ പോയാൽ പെൺകുട്ടിയുടെ വീട് കൂട്ടുകുടുംബം മൊത്തം കൊന്നു കൊല വിളിച്ചു അല്ലേ? അങ്ങനെ പോട്ടെ, ആ ചരിത്രത്തിലേക്ക് പോണ്ട.